കോവിഡ് പ്രതിസന്ധിക്കിടയിലും പ്രതീക്ഷയുടെ മറ്റൊരു ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. നാളെയാണ് തിരുവോണം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷത്തിന് കഴിഞ്ഞ വർഷം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ ഓണാഘോഷത്തിന്റെ പൊലിമ കുറവായിരുന്നു. ഇക്കുറി ഓണം ആഘോഷിക്കുന്നതിന് ഇളവുണ്ടെങ്കിലും ജാഗ്രത കൈവിടരുതെന്ന് ഗവൺമെന്റിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. ഓണക്കാലം പ്രമാണിച്ച് ചില നിയന്ത്രണങ്ങളിൽ ഇളവുകൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ നിരത്തിൽ പൊതുവെ തിരക്കുണ്ട്. തിരുവോണ സദ്യ ഒരുക്കാനും ഓണക്കോടി എടുക്കാനുമുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നാടും നഗരവും. കോവിഡ് ആണെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് കടകൾ പ്രവർത്തിക്കുന്നതിനാൽ ഓണക്കോടി വാങ്ങാൻ ജനം കടകളിലെത്തുന്നുണ്ട്. അന്യസംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്ന പൂക്കൾ ഉപയോഗിച്ചുള്ള അത്തമിടൽ വേണ്ടെന്ന നിർദ്ദേശം ഗവൺമെന്റ് നീക്കിയെങ്കിലും പൂക്കളങ്ങൾ പലയിടത്തും സജീവമല്ല. ക്ലബ്ബുകളും സംഘടനകളുമെല്ലാം ഓണാഘോഷം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് വക ഓണാഘോഷം വെർച്വലാക്കിയതിനാൽ ഇത്തവണയും വീട്ടിൽ ഒതുങ്ങിക്കൂടാനാണ് മലയാളിയുടെ വിധി. കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർക്ക് കർശന നിയന്ത്രണമാണുള്ളത്. 5 മാസമായി അടച്ചിട്ടിരുന്ന കേറ്ററിംഗ് ബിസിനസ്സുകാർക്ക് ഈ ഓണം അതിജീവനത്തിന്റേതാണ്. ഹോട്ടലുകളും ഒട്ടും പിന്നിലല്ല. ഉത്രാടം മുതൽ 5-ാം ഓണം വരെ ഓണസദ്യ വീട്ടിലെത്തിച്ചു നൽകും. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഓണം ആഘോഷിക്കാൻ ഇറങ്ങിയാൽ കോവിഡ് പകരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിരീക്ഷണത്തിന് ഓരോ താലൂക്കുകളിലും പ്രത്യേക സ്ക്വാഡുകളുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.